മണ്ട കമൺ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 51-ാമത്തെ മണ്ട കമൺ ബോക്സ് എപ്പിസോഡാണ്. അപ്പോൾ 50 പ്രാവശ്യം ചെയ്ത് തന്നെ എത്രയോ മാസങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ കുറേ ഡിലേ വന്നത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞല്ലോ, ഇങ്ങനെ പല കാരണം കൊണ്ട് ഡിലേ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അകന്നകന്ന് പോകും, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് പോകും. അപ്പോൾ തിരക്ക് കൂടുമ്പം മറ്റു കാര്യങ്ങൾ കുറയും, അത് കൂടുമ്പോൾ തിരക്ക് കുറയും. അപ്പോൾ എന്തായാലും ഈ ഒരു ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രത്യേക ഒരു കഴിവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് ശ്രമിച്ച് നല്ല ക്ലിയറായി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ എന്തായാലും സീരീസ് പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ വാട്ട്സ് വ്യത്യാസം വരുമോ എന്നാണ് ജസ്ബിൻ സജു എന്ന ആൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം സീരീസ് പാരലൽ കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് സ്പീക്കർ അല്ലെങ്കിൽ ഊഫർ ഏതായാലും ശരി, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും വാട്ട്സ് വ്യത്യാസം വരുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അതായത് 20 വാട്ട്സ് ഇപ്പോൾ ഒരു 4 ohms സ്പീക്കർ, അതേപോലെ തന്നെ 2 20 watts 4 ohms സ്പീക്കറും കൂടി സീരീസ് ചെയ്യുമ്പോൾ അത് 8 ohms 20 watts അല്ല വരിക, 8 ohms 40 watts സ്പീക്കറായിട്ട് മാറും, 40 watts ലോഡായിട്ട് മാറും. അതേസമയം അത് പാരലൽ ചെയ്യുമ്പോൾ അത് 2 ohms 40 watt ലോഡായിട്ട് മാറും. വാട്ട്സ് അഡീഷൻ ആണ് വരുന്നത്. പാരലായിട്ട് വരുമ്പോൾ സീരീസ് ആയിട്ട് വരുമ്പോൾ ഓംസ് ആണ് വ്യത്യാസം വരുന്നത്. എത്ര എണ്ണം നമ്മൾ സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്യുന്നോ അത്രയും വാട്ട്സ് അഡീഷൻ ആണ് വരിക എന്ന് മനസ്സിലാക്കുക. അടുത്താമത് ജിഷ്ണു ജെ എന്നാളുടെയാണ്, വിയോമീറ്ററിൻ്റെ സപ്ലൈ ഏതെങ്കിലും ഓഡിയോ ബോർഡിൽ നിന്നും എടുത്താൽ പ്രശ്നമുണ്ടോ? വിയോമീറ്ററിൻ്റെ സപ്ലൈ 12 volt ആണ് വിയോമീറ്ററിന് വേണ്ടതെങ്കിൽ ആ 12 volt ഏതൊരു സെക്ഷനിൽ നിന്നും എടുക്കാം. അത് ഫാനിൻ്റെ കണക്ഷൻ, സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ കണക്ഷൻ, അതൊക്കെ ഒന്ന് വേർതിരിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഫാനിൻ്റെ കണക്ഷൻ മാത്രം ഒന്ന് വേർതിരിച്ചിട്ടാൽ ഏറ്റവും നല്ലത്. അത് വേറൊരു സപ്ലൈ, ട്രാൻസ്ഫോമറോ SMBSഓ എന്തൊക്കെ തരത്തിലുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് ഫാൻ റൺ ചെയ്യുക, ഇവരെ ടച്ച് ചെയ്യാതിരിക്കുക. മെയിൻ ബോർഡ് ആംപ്ലിഫയറിൻ്റെ ഒരു സപ്ലൈനെയും ടച്ച് ചെയ്യാതിരിക്കുക. അല്ലാതെ വിയോമീറ്ററിൻ്റെ കണക്ഷന് യാതൊരു പ്രശ്നമില്ല, ഏത് ഓഡിയോ ബോർഡിൽ നിന്നും എടുക്കാം. അടുത്ത കൊണ്ട് മാളവിക എന്ന ആളുടെയാണ്, ചേട്ടാ 12-inch സബ് ഊഫർ എങ്ങനെ സെറ്റ് ചെയ്യണം, അതിന് എന്തൊക്കെ വേണം? അത് ചോദിച്ചുള്ളത് സബ് ഊഫർ പ്ലേസ്മെൻറ്റ്, അതായത് സബ് ഊഫർ ഇങ്ങനെ വെച്ചാൽ ബേസ് കൂടുമോ എന്നുള്ള. ഞാൻ അവിടെ സബ് ഊഫർ ക്രോളൊക്കെ ചെയ്ത് ഇങ്ങനെ മുട്ടുമൊക്കെ നടന്നിട്ട് ചെക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിത് ഈ വീഡിയോ കമൻറ്റ് വായിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ സബ് ഊഫർ പ്ലേസ്മെൻറ്റ് ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എവിടെയാണ് സൗണ്ട് കിട്ടുക അത് കണ്ടെത്തുന്ന ഒരു രീതിയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. സബ് ഊഫർ എവിടെയെങ്കിലും വെച്ചിട്ടും നമുക്ക് എഫക്റ്റ് ഒന്നും കിട്ടില്ല. സബ് ഊഫർ വെക്കേണ്ട ഒരു സ്ഥാനത്ത് വെച്ച് നമുക്ക് ലിസണിങ് പോയിന്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, മൂവി കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു പ്ലേസ്മെൻറ്റ് ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കിട്ടണം. സബ് ഊഫർ പ്ലേസ് ചെയ്ത് തുടർന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നല്ല സ്വീറ്റ് സ്പോട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്വീറ്റ് സ്പോട്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള ബേസ് മറ്റ് സ്പീക്കേഴ്സായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആ സ്പീക്കേഴ്സ് നിന്ന് വരുന്ന പോലെ തോന്നണം ഈ സബ് ഊഫറിൻ്റെ ബേസ്. സബ് ഊഫറിൻ്റെ ബേസ്, സബ് ഊഫർ എവിടെയുള്ളതെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റരുത്. അങ്ങനെ സെറ്റ് ചെയ്യണം. ആ ലെവലും ആ പ്ലേസ്മെൻറ്റും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമേജ്, ആ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ, മൂവി ആണെങ്കിൽ, അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യും, സ്പീക്കേഴ്സ് എന്നല്ല. അപ്പോൾ അത് കിട്ടാനുള്ള പ്ലേസ്മെൻറ്റും സെറ്റിങ്ങാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ചെയ്ത് നോക്കുക. പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു എഫക്റ്റ് കിട്ടുന്ന ആ റൂം നിറച്ചോ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഏരിയയിൽ എവിടെ എഫക്റ്റ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഏത് രീതിയിൽ എഫക്റ്റ് കിട്ടണം ആ ഏരിയയിൽ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ പാട്ടിനത് പ്രശ്നമില്ല, കാരണം പാട്ട് നമ്മൾ ഇരുന്ന് കേൾക്കൽ വളരെ, നമ്മളെപ്പോലത്തെ ആളുകളാണ് ഇരുന്ന് കേൾക്കുന്നത്. ഞാനൊക്കെ ഇരുന്നാണ് കേൾക്കുക, നടന്ന് കേൾക്കുന്ന സ്വഭാവം കുറവാണ്. കേൾക്കുമ്പോൾ നല്ല ശരിക്ക് രണ്ട് സൈഡിലൊക്കെ സ്പീക്കർ വെച്ച് സബ് ഊഫറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കില്ല. വല്ലപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ലൈറ്റായിട്ട് മ്യൂസിക് ഇടല്ലാതെ അങ്ങനെ എഫക്റ്റോട് കൂടി കേൾക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാതെ പാട്ട് കേൾക്കില്ല. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് അത് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി വെക്കുമോ, അത് ബേസ് ആണ് ആവശ്യമെങ്കിൽ അത് ഏറ്റവും പഞ്ച് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ബെസ്റ്റാണ്. അടുത്ത നമ്മുടെ ലേറ്റസ്റ്റ് നൂബ് ഗെയിംസ് അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു ചാനലിൻ്റെ പേരാണ്. അപ്പോൾ അതിൽ പറഞ്ഞുള്ള എനിക്കും പഠിക്കണം, എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനും ഡിപ്ലോമ ECE ഗ്രൂപ്പാണ് പഠിച്ചത്, കുറേ കണക്കും ഡയഗ്രാം പഠിച്ചു പക്ഷേ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, ഇഞ്ചിയായി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താന്ന്, അക്ഷരം മാറ്റിയാൽ മതി. അപ്പോൾ ആ അവസ്ഥയിലായ ഒരാളാണ് ഞാനും. ഞാൻ IT ഡിപ്ലോമ പഠിച്ചാണ്, അതിന് മുമ്പും പഠിച്ചിട്ടുണ്ട് മറ്റേ ഇലക്ട്രോണിക്സ്, നമ്മളെ 2-year കോഴ്സ്, 6 months കോഴ്സ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലൊക്കെ പിന്നെ പിന്നെയും കുഴപ്പമില്ല, ആ ചെറിയ തോതിലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്സ് കാണിച്ചു തരും. പക്ഷേ ഡിപ്ലോമക്ക് പോയിട്ട് A+B XYZ അതൊക്കെയാണ് കിട്ടിയത്, ടാൻ തീറ്റ കോസ് തീറ്റ. എനിക്ക് ഇനി ഈ ആയുസ്സില്ലാത്ത എന്തെങ്കിലും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വലിയ വലിയ എഞ്ചിനീയറിംഗ് ലെവലിൽ ആവശ്യമുണ്ടായിരിക്കാം അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പഠിക്കാനല്ല, നമ്മളെ ആഗ്രഹവും അതല്ല, അത് ആ ആഗ്രഹമുള്ളവർക്ക് പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പം നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു, ഇപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ആ കോഴ്സിൽ പറയണ്ടല്ലോ, വീഡിയോ കോഴ്സിൽ, ആ കോഴ്സിൽ പറയുന്നത് മതിയാവും. കാരണം വെറുതെ കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പോയിൻ്റ് എവിടെ തുടരണം, എവിടെ ചെക്ക് ചെയ്യണം, എവിടെ ചെയ്യരുത്,
അങ്ങനെ അറിയുമ്പോൾ അതാണല്ലോ ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരുവിധം താല്പര്യത്തോടു കൂടി ഐഡിയയോടു കൂടി ഇരിക്കുന്ന ആളുകൾക്ക് ആ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ മതി, അവിടെ ടച്ച് ചെയ്ത് അവർ കയറിപ്പോകും. അതാണ് ആ വീഡിയോ കോഴ്സിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. 13 വീഡിയോസ് ആണ് ഉള്ളത്. 24 വീഡിയോകളായി, 25 വീഡിയോ ആയി, പബ്ലിഷ് ആയില്ല. പബ്ലിഷ് ആകുന്ന ഒന്നിച്ചാണ്. 25-ാമത്തെയോ 26-ാമത്തെയോ വീഡിയോ ആകുമ്പോഴേക്കും പബ്ലിഷ് ആവും. എന്തായാലും പെട്ടെന്ന് തന്നെ രണ്ട് അധികമൊന്നുമില്ല, ഒരു 8-7 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ആവും. അത് വാങ്ങിയവരൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നോട്ടിഫൈ ചെയ്യും. വാട്സപ്പിൽ കഴിയുന്നവർക്കൊക്കെ മെസ്സേജ് ചെയ്യും, അതുപോലെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും, എല്ലാത്തിലൂടെയും പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും അതിൽ കയറി നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇനിയും ഇനിയും അറിയാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത കമൻ്റ് ഇൻസ്റ്റാ ഷേഡ്സ് എന്ന ചാനലിൻ്റെയാണ്. 20,000 രൂപയ്ക്ക് ഒരു ബേസ് ട്യൂബ്, 2 സബ്, ഒരു ആംപ്ലിഫയറും വാങ്ങാം. ചിരി. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കിയല്ലോ, ഒരു 12-ഇഞ്ച്, 2 6-ഇഞ്ച്, 2 ട്യൂട്ടർ. അപ്പോൾ അത് വാങ്ങുന്ന 20-സംതിങ് ചിലവായി എന്ന് ഞാൻ പറഞ്ഞല്ലോ, 20,000 മേലെയാണ്. ആ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സംഗതി ശരിയാണ്, ഇതിലും കൂടുതൽ സാധനം കിട്ടും കുറച്ചുകൂടെ വില കുറഞ്ഞെടുത്താൽ. അവിടെ ആ ആൾക്ക്, ആ കസ്റ്റമർക്ക് അവർ ഉദ്ദേശിച്ച രൂപത്തിൽ അതേ സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ വീഡിയോയിൽ ആ വർക്കിൽ ഉദ്ദേശിച്ചത്. അവരെനിക്ക് വരച്ച അയച്ചു തന്നു, ഇത്ര ഹൈറ്റ്, ഇത്ര വീതി, ഈ ടൈപ്പിൽ സബ്വൂഫർ ഇവിടെ, വെൻ്റ് ഇവിടെ, സ്പീക്കേഴ്സ് ഇവിടെ, ട്യൂട്ടർ ഇവിടെ, ആംപ്ലിഫയർ ഈ രീതിയിൽ, മൈക്ക് വേണം, മൈക്ക് വേണ്ട, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും അവർ അയച്ചു തന്നു. ആ സംഭവമാണ് ഉണ്ടായി കൊടുത്തത്, ആ കസ്റ്റമർക്ക് വേണ്ട അതേ സാധനം. അപ്പം 20,000 രൂപ കിട്ടുന്ന ആ അത്രയും സാധനങ്ങൾ എഫക്റ്റ് ആയിരിക്കില്ല ആ സാധനത്തിൽ നിന്ന് ആ കസ്റ്റമർക്ക് കിട്ടുന്നത്. കാരണം അവർക്ക് അവരുടെ ആഗ്രഹമാണ് സാധിക്കുന്നത്. ആ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അത് കേട്ട ആളുകൾക്കറിയാം. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉള്ളവർക്കറിയാം, ഒരു സബ്വൂഫർ ഒരു ഫുൾ റേഞ്ച് സ്പീക്കേഴ്സും അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രൂപത്തിൽ സെറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു. അവിടെ വിലയല്ല നോക്കുന്നത്, ഔട്ട്പുട്ടാണ്. അടുത്ത നമ്മുടെ സുലൈമാൻ കുഞ്ഞു എന്നാളുടെയാണ്. ആംപ്ലിഫയർ പവർ സപ്ലൈക്ക് SMBS പവർ സപ്ലൈ ബോർഡ് പ്രയോഗിക്കുമ്പോൾ ആ ബോർഡിൽ നിന്ന് DC എടുത്ത് ആംപ്ലിഫയറിൽ നേരിട്ട് കൊടുക്കാമോ അതോ കപ്പാസിറ്റർ വഴിയാണോ കൊടുക്കേണ്ടത്? ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ ആംപ്ലിഫയർ ഏതോ ആയിക്കോട്ടെ, അല്ലാത്ത ട്രാൻസ്ഫോമർ റെക്ടിഫൈ ചെയ്ത് കപ്പാസിറ്റർ 2, 4, 6, 8 വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ആംപ്ലിഫയറിൽ പവർ സപ്ലൈ കയറുന്ന പോയിന്റിൽ കണക്ട് ചെയ്യും. ആ സ്ഥാനത്തേക്ക് നമ്മൾ SMBS കണക്ട് ചെയ്യുമ്പോൾ എവിടെ കൊടുക്കണമെന്ന് ചോദിച്ചത്, ശരിക്കും പറഞ്ഞാൽ ആ SMBS ആ കപ്പാസിറ്റർ കൊടുക്കണമെന്നില്ല, കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആ പോയിൻറ്റിൽ കൊടുത്താലും മതി. ഈ കപ്പാസിറ്റർ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനും ഡയോഡിൻ്റെ കണക്ഷനും കൊടുത്തതിന് ശേഷം ഈ കപ്പാസിറ്ററോട് കൂടി കൊടുത്താലും മതി. കപ്പാസിറ്റർ നിർബന്ധമല്ല SMBS-ന്, അതിനകത്തുള്ള കപ്പാസിറ്റർ ആ SMBS-നകത്തുണ്ട്. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഒരു കുഴപ്പമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ ആംപ്ലിഫയറിൽ പവർ സപ്ലൈ എൻ്റർ ആവേണ്ടത് എവിടെയാണോ ആ പോയിൻ്റ് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. കപ്പാസിറ്ററോട് കൂടി കൊടുത്താൽ ആ കപ്പാസിറ്റൻസ് ആ ഫിൽറ്ററിങ് കൂടി ആ ചാർജ് പവർ കൂടി അതിന് കിട്ടും. ആ ഒരു പവർ ഫാക്ടറിൻ്റെ വ്യത്യാസം ആ വർക്കിങ്ങിൽ അപ്പോൾ കാണും. അടുത്ത കമൻറ്റ് ക്രാഫ്റ്റ് മീഡിയ എന്ന ചാനലിലാണ്. അസംബിൾ ചെയ്യുന്ന സെറ്റിൻ്റെ ഒരു പോരായ്മ എന്തെന്നാൽ ഒറിജിനൽ ഫയലിൻ്റെ കണ്ടൻറ്റ് നഷ്ടപ്പെടും. അത് നികത്താൻ വേണ്ടി ബാസ്റ്റബിൾ ബോർഡ് ആവശ്യമാണ്. നല്ല ബാസ്റ്റബിൾ ബോർഡ് യൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ല ഗുഡ് ക്വാളിറ്റി സൗണ്ട് ഓഡിയോ ലെവൽ കിട്ടാൻ ഇതൊരു സൊല്യൂഷനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾ സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടുന്ന രൂപത്തിൽ സ്റ്റുഡിയോ ഒന്ന് എങ്ങനെയാണോ ഫയൽ റെക്കോർഡ് ചെയ്യുന്നത് അത് അതുപോലെ പ്ലേ ചെയ്യാൻ ബാസ്റ്റബിൾ ബോർഡ് ഒഴിവാക്കിയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർ കണ്ടുപോയിക്കാൻ മനസ്സിലാവും എന്താ കാണിച്ചതെന്ന്. അത് നിങ്ങൾ കയ്യിൽ ആംപ്ലിഫയർ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടായി ചെക്ക് ചെയ്ത് നോക്കുക അതിൽ കാണിച്ച പോലെ. കാരണം ഫയൽ മാനിപ്പുലേറ്റ് ആവുകയാണ്, നമ്മൾ ഇവിടെ ടോൺ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. ബേസ് അവിടെ കൊടുത്തത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന കൃത്യമായ ബേസാണ്, ബേസ് കുറച്ചിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത്, കറക്റ്റ് മ്യൂസിക് ലെവലാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഫയൽ റെക്കോർഡ് ചെയ്തവിടെ വന്ന് നമ്മൾ എക്സ്ട്രാ ബേസ് കൂട്ടുകയാണ്. അപ്പോൾ അത് ആ ഒരു വെറൈറ്റി അനുഭവമാണ്, അത് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ആംപ്ലിഫയറിൻ്റെ ഫോൾട്ട്, അല്ലെങ്കിൽ കറക്റ്റാണോ അല്ലേന്നുള്ളത് മനസ്സിലാക്കാം. ഇദ്ദേഹം പറഞ്ഞത് നല്ല ഒരു ഐഡിയ ആണ്. അതായത് ബേസ്റ്റബിൾ നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കുക. നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വില കൂടിയത് മാത്രമല്ല, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി അത് തിരഞ്ഞ് കണ്ടെത്തന്നെ വേണം. അത് ആ ബോർഡിന് സൂട്ടബിൾ ആവണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ടോൺ നമുക്ക് തരുള്ളൂ. ലാസ്റ്റ് കമൻറ്റ് അബ്ദുൾ ജബ്ബാർ എന്നാളുടെയാണ്. ബ്രോ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോം തിയേറ്റർ പെട്ടെന്ന് ഓൺ ആവാതായി എന്ന് ചെയ്യണം. ബ്രോ ഉപയോഗിക്കുന്നതല്ല ട്ടോ, ഞാൻ ഉപയോഗിക്കുന്നതല്ല, ബ്രോ ഉപയോഗിക്കുന്ന ഹോം തിയേറ്റർ അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കാരണം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നുകിൽ അത് ഓണാവാത്ത അവസ്ഥയാണെങ്കിൽ പവർ സപ്ലൈ ലെവൽ ചെക്ക് ചെയ്യുക, സൗണ്ട് ഇല്ലാത്ത ലെവലാണെങ്കിൽ അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ലെവൽ ചെക്ക് ചെയ്യുക, പവർ സപ്ലൈ ഓണായിരിക്കും. സൗണ്ട് ഔട്ട്പുട്ട് ലെവൽ നിങ്ങൾക്ക് അറിയാം ചെക്ക് ചെയ്യാൻ. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്, അതായത് എന്തെങ്കിലും സിഗ്നൽ കൊടുക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റ് ആണ്, സപ്ലൈ ഓൺ ഓക്കെ ആണ്, സിസ്റ്റം ഓൺ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്ലൂടൂത്ത് ആണ് സോഴ്സ് എങ്കിൽ അത് പോയിട്ടുണ്ടാവും. 5 വോൾട്ട് ആയിരിക്കാൻ പോയത് അല്ല ഔട്ട്പുട്ട് ആയിരിക്കാൻ പോയത്,
ഏതാന്ന് കണ്ടെത്തുക, അത് ക്ലിയർ ചെയ്യുക. അത് ഹോം തിയേറ്റർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോം തിയേറ്റർ എന്നാണ് പറഞ്ഞത്. ഏത് തരം ഹോം തിയേറ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹോം തിയേറ്ററിനകത്ത് സിംഗിൾ ബോർഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോർഡ് ഉണ്ടാവും. കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ ചെക്ക് ചെയ്ത് കണ്ടെത്തുക. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ 51-ാമത്തെ കമൻറ്റ് ബോക്സാണ് ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സ്. അപ്പം 51-ാമത്തെ കമൻറ്റ് ബോക്സിലെ 8 കമൻസ് നമ്മൾ വായിച്ചു. 10 കമൻസാണ് പ്രതീക്ഷിച്ച്, സമയം കിട്ടാത്തതിൻ്റെ പേരിൽ 8 കമൻസ് ആയതാണ്. അടുത്ത പ്രാവശ്യം 10 കമൻസ് വായിക്കാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.